എവിടെ കൈയിട്ട് വരാൻ അവസരം കിട്ടിയാലും അതൊന്നും ഒഴിവാക്കാത്തവരാണ് ബി ജെ പി കാര് ഇത് വെറുതെ പറയുന്നതല്ല വോട്ടിൻ്റെ സമയമായാൽ വോട്ട് വിറ്റ് കാശു വാങ്ങിയെന്നും എതിർസ്ഥാനാർത്ഥിക്ക് വോട്ട് മറച്ചുപിറ്റുവെന്നുമുള്ള ആരോപണങ്ങൾ സ്ഥിരമായി ബി ജെ പി ക്കാർ കേൾക്കാറുള്ളതാണ് ഇത് വലിയ തോതിലുള്ള വിവാദങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാക്കാറില്ല എന്നാൽ പല സ്ഥലങ്ങളിലും വിലപേശി പലപ്പോഴും പണം തട്ടുന്നു എന്നുള്ള ആക്ഷേപം ബി ജെ പി പ്രവർത്തകർക്കെതിരെ വ്യാപകമായി നിലവിലുണ്ട് ഇപ്പോഴാകട്ടെ ശബരിമലയുടെ പേരിൽ തന്നെ ഇവർ മുതലെടുപ്പ് തുടങ്ങിയിട്ട് നാളുകളായി ശബരിമലയിൽ നടന്ന വലിയ തോതിലുള്ള വിവാദവും പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ അടക്കമുള്ള വിവാദങ്ങളിലും വലിയ തോതിൽ തീ കത്തിച്ച് അവിടെ നിന്ന് നേട്ടം കൊയ്യാനെല്ലാം രാഷ്ട്രീയമായി ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ സാമ്പത്തികമായ നേട്ടം അടിച്ചുമാറ്റുന്നതിനാണ് പുതിയ നീക്കം നടത്തുന്നത് അതായത് ശബരിമലയിലെ സാധനങ്ങൾ തീർത്ഥാടകരുടെ സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള ക്ലോക്ക് റൂമിൻ്റെ നടത്തിപ്പുകാരനായ കരാറുകാരനോട് കാല് ലക്ഷത്തിലധികം രൂപ കൈക്കൂലി അഥവാ കോഴ ആവശ്യപ്പെട്ടു എന്നുള്ള അഥവാ പിരിവ് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പുതിയ വിവാദങ്ങൾക്കെല്ലാം കാരണം പമ്പയിലെ നിർബന്ധിത പിരിവ് നൽകാത്തതിനെ തുടർന്ന് ശബരിമല തീർത്ഥാടകരെ ഇളക്കിവിട്ട് വിട്ട് കുഴപ്പമുണ്ടാക്കാനാണ് പുതിയ ശ്രമങ്ങൾ നടത്തി വരുന്നത് അതായത് ശബരിമലയെയും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഇകിഴ്ത്തി കാണിക്കുവാൻ വേണ്ടി ചില ബി ജെ പി കാര് നടത്തുന്ന ഗൂഢനീക്കമാണ് ഇത്തരം വലിയ ശ്രമങ്ങൾക്ക് പിന്നിലെന്നാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു പമ്പയിലെ ക്ലോക്ക് റൂമിൽ അമിത പണം ഈടാക്കുന്നുവെന്ന വ്യാജ പ്രചാരണമാണ് ആദ്യം ബി ജെ പി കാര് നടത്തിയത് ബി ജെ പി റാന്നി മണ്ഡലം ഭാരവാഹികളാണ് ഇതിൻ്റെ പേരിൽ സംഘർഷത്തിന് തുനിഞ്ഞത് ഫസ്റ്റ് ടൈമിൽ ക്ലോക്ക് റൂമിന് സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് പണം വലിയ തോതിൽ കൂടുതലായി വാങ്ങിക്കൂട്ടുന്നു അല്ലെങ്കിൽ അമിതമായി പിരിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതെങ്കിൽ സെക്കൻഡ് ടൈം മുതൽ ഇവർ നടത്തിയതെന്താണ് ഇവിടെ വലിയ തോതിലുള്ള അഴിമതിയാണെന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങൾ പിന്നീട് ബി ജെ പി ചില ആളുകളെ വേഷം കെട്ടിച്ച് തീർത്ഥാടകരുടെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് പിന്നീട് ഇവർ ശ്രമിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് അതിനു മുമ്പ് ഈ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു പക്ഷേ വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ഇത് കലകുഷമായത് ശനിയാഴ്ച അത് കൂടുതൽ രൂക്ഷമായി ഇന്ന് രാവിലെ ഇപ്പോൾ വലിയ തോതിലുള്ള തർക്കത്തിനും വിഷയങ്ങൾക്കുമെല്ലാം കാരണമായിട്ടുണ്ട് ബോധപൂർവം സംഘർഷം സൃഷ്ടിച്ച് ക്ലോക്ക്റൂമിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരനായ സുനിൽകുമാർ പമ്പ പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറം ലോകത്തേക്ക് എത്തുന്നത് ഇന്നലെ വൈകിട്ടാണ് പരാതി നൽകിയത് ഇതേ തുടർന്നാണ് കൂടുതൽ കാര്യങ്ങള് കൂടുതൽ പ്രശ്നങ്ങള് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് മുപ്പത് രൂപയും രണ്ട് ദിവസത്തേക്ക് അറുപത് രൂപയുമാണ് നിലവിൽ ഈടാക്കുന്നത് നിരക്കിവിടെ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് അതായത് ഒരു ദിവസം തീർത്ഥാടകൻ്റെ ഒരു വസ്തുക്കൾ ബാഗോ ലഗേജോ മറ്റ് ഭാണ്ഡങ്ങളായിട്ട് എന്ത് സൂക്ഷിക്കുന്നതിനും ഒരു ദിവസത്തേക്ക് മുപ്പത് രൂപയാണ് വാങ്ങുന്നത് രണ്ട് ദിവസത്തേക്ക് അറുപത് രൂപയാണ് അത് കൃത്യമായിട്ട് അതിൻ്റെ ഈ ക്ലോക്ക് റോമിൻ്റെ ഫിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വ്യാജ പ്രചാരണം ഈ രീതിയിൽ നടത്തി വരുന്നത് ബി ജെ പി കാരായ ചിലരെ തീർത്ഥാടക വേഷത്തിൽ എത്തിച്ചാണ് ബഹളം തുടങ്ങിയത് ഇതിൻ്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനായിരുന്നു ഫസ്റ്റൽത്തെ പരിപാടി അതെന്ന് വെച്ചാൽ ഒരു ബഹളം ഉണ്ടായി കഴിയുമ്പോൾ ഒരു വീഡിയോ വാലും നിലയും ഇല്ലാത്തൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നു ശബരിമലയിൽ വലിയ തോതിലുള്ള അഴിമതികൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് നമ്മുടെ നാടിനെ തന്നെ പുറം നാട്ടിലെ ആളുകൾക്ക് മുമ്പിലേക്ക് കീഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് തുടർന്ന് ബി ജെ പി നേതാക്കൾ ക്ലോക്ക്റൂമിൽ പിരിവിനെത്തുന്ന വീഡിയോ ദൃശ്യം കരാറുകാരനും പുറത്തുവിട്ടു ഇതോടെ ബി ജെ പിയുടെ കള്ളക്കളി പൊളിഞ്ഞു ഏതാനും ദിവസം മുമ്പ് ശിവസേനയും പുസ്തക വിതരണം ചെയ്യാനെന്ന പേരിൽ അമിത പണം ആവശ്യപ്പെട്ട് പിരിവിനെത്തിയതായി സുനിൽകുമാർ പറഞ്ഞു അന്നും പിരിവ് നൽകിയില്ല പമ്പയിലും സന്നിധാനത്തും നിലക്കിലും ബോധപൂർവം സംഘർഷത്തിന് ശ്രമിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇത്തരം തീർത്ഥാടക കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ഭക്തരെത്തുന്ന പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള കുഴപ്പങ്ങളുണ്ടാക്കിയും വലിയ തോതിലുള്ള പണപ്പെരിവിനും അല്ലെങ്കിൽ പണം തട്ടാനുമുള്ള ഇത്തരം ഗൂഢശക്തികളുടെ നീക്കം വലിയ തോതിൽ നമ്മുടെ നാടിന് തന്നെ കളങ്കമായി മാറും ശബരിമലയിൽ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് മറ്റൊരു ലോബിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇത്തരം കുബുദ്ധികളെ ഇത്രയും മഞ്ഞ നാണയങ്ങളെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഭക്ത തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ശബരിമലയിൽ യാതൊരുവിധ തരത്തിലുമുള്ള പ്രശ്നങ്ങളുമില്ല എല്ലാ തീർത്ഥാടകർക്കും വേണ്ട സൗകര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ശബരിമല ഭരണസമിതി എല്ലാവരും ചെയ്തിട്ടുണ്ട് ഏത് തീർത്ഥാടകനും എത്തുന്നതിനും അതോടൊപ്പം തന്നെ സുഗമമായി ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്